നിങ്ങളെപ്പോഴെങ്കിലും ഒരു വധശ്രമത്തെ നേരിട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കഷ്ടം. അതിമഹത്തായ ഒരാത്മവിമുക്തിയുടെ നിമിഷമാണത്. ജീവിച്ചിരിക്കെ തന്നെ ആത്മാവും ശരീരവും വിഘടിക്കും, രണ്ടും രണ്ടു വഴിക്ക് ചിറകടിക്കും. പക്ഷേ കൊലപാതക ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനേക്കാൾ അഭികാമ്യം കൊല്ലപ്പെടുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചുറ്റിനും നിങ്ങളുടെ ഘാതകനെ സംശയിക്കും, നിങ്ങളുടെ നിഴലിനെപ്പോലും നിങ്ങൾ തെറ്റിദ്ധരിക്കും. ഞാൻ പറഞ്ഞതല്ല, കെ ആർ മീരയുടെ ഘാതകൻ എന്ന നോവൽ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. എൻഡ് ഓഫ് ദ പേജിലേക്ക് സ്വാഗതം. കെ ആർ മീരയ എനിക്കേറെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരിയാണ്. അവരുടെ അതിമനോഹരമായ ഒരു നോവലാണ് ഘാതകൻ എന്ന ഈ തടിച്ച പുസ്തകം. 590 പേജുകളുണ്ട്, 550 രൂപയാണ് ഇതിൻ്റെ വില. ഒരു ആത്മകഥ എന്നോ അതല്ലെങ്കിൽ ഒരു കുറ്റാന്വേഷണ പരമ്പര എന്നുള്ള രീതിയിലോ ഒക്കെ നമുക്ക് ഈ പുസ്തകത്തെ വായിക്കാം. ഒരു IT ഉദ്യോഗസ്ഥയായിട്ടുള്ള സത്യപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. കെ ആർ മീരയുടെ എല്ലാ നോവലുകളിലും ശക്തമായൊരു സ്ത്രീയായിരിക്കും കേന്ദ്ര കഥാപാത്രമായി വരിക. അതുപോലെ തന്നെയാണ് ഇതിലും വരുന്നത്. നമ്മൾ മുമ്പ് ആരാച്ചാരിൽ കണ്ടിട്ടുള്ള ചേതന മല്ലിക്കിനെ പോലെ. സത്യപ്രിയ ഒരു IT ഉദ്യോഗസ്ഥയാണ്, ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. 2016 നവംബർ മാസത്തിൽ ഇന്ത്യയിൽ നോട്ട് നിരോധിച്ച സമയത്ത് ബാങ്കിൽ ക്യൂ നിന്ന് നോട്ട് വാങ്ങി സ്വന്തം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു അജ്ഞാതൻ അവരെ വെടിവെക്കുന്നു. ഭാഗ്യം കൊണ്ട് അവർ നിലത്ത് പിടഞ്ഞു വീഴുകയും വെടിയുണ്ട ഏൽക്കാതിരിക്കുകയും അതുവഴി വന്ന അയൽവാസിയായിട്ടുള്ള ഒരു യുവാവ് അവരെ രക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ നോവൽ ആരംഭിക്കുന്നത്. അങ്ങനെ മലയാളി യുവതിക്ക് നേരെയുണ്ടായ ഈ വധശ്രമത്തെ മലയാളത്തിലുള്ള വാർത്താ ചാനലുകളൊക്കെ വലിയ ന്യൂസാക്കി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസ് വന്ന് സത്യപ്രിയയോട് ആരാണ് നിങ്ങളെ കൊല്ലാൻ സാധ്യതയുള്ള ആളുകളെന്ന് ചോദിച്ചു. അവർക്കറിയില്ല, അവരോട് അങ്ങനെ ശത്രുതയുള്ളതായി അവർക്കറിയില്ല. ആർക്കും അവരോട് അങ്ങനെ ശത്രുതയുള്ളതായിട്ട് യാതൊരു ഐഡിയയുമില്ല. അങ്ങനെ പോലീസ് അവരോട് അവരുടെ നാട്ടിലോട്ട് തിരിച്ചു പോകാൻ പറയാണ്, കേരളത്തിലോട്ട് തിരിച്ചു വരാൻ പറയാണ്. അങ്ങനെ കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർക്കൊരു കോൾ വരുന്നു. രണ്ട് ശ്രമങ്ങൾ പാളിപ്പോയി, പക്ഷേ മൂന്നാമത്തെ ശ്രമത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുമെന്ന് ഒഡീസ ഭാഷയിൽ ഒരാൾ ഫോൺ ചെയ്ത് വിളിച്ചു പറയുകയാണ്. അതോടുകൂടിയിട്ട് സത്യപ്രിയ അവളുടെ ചുറ്റിനും അവൻ്റെ ഘാതകനെ അവളുടെ ഘാതകനെ തിരയുകയാണ്. അങ്ങനെ അവർ വീട്ടിലെത്തുന്നു. വീട്ടിലെത്തുമ്പോൾ 10-20 കൊല്ലമായിട്ട് പാരാലിസിസ് വന്ന് കിടപ്പിലായ അച്ഛൻ അമ്മ ഇത്രയും ആൾ മാത്രമാണ് അവരുടെ വീട്ടിലുള്ളത്. അവൾക്കൊരു ചേച്ചിയുണ്ടായിരുന്നു, അവൾ നേരത്തെ വാഹനാപകടത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. അച്ഛനെ അജ്ഞാതനായ ഒരാൾ കുത്തിപ്പരിക്കേൽപ്പിച്ചത് കൊണ്ടാണ് അദ്ദേഹം കിടപ്പ് രോഗിയായിട്ടുള്ളത്. വളരെ സമ്പന്നമായ കുടുംബമായിരുന്നു സത്യപ്രിയയുടേത്. വസന്ത കൈരളി, വസന്തമാളിക, ഇങ്ങനെ വിവിധ പേരുകളിൽ ഒട്ടനേക സ്ഥാപനങ്ങൾ, സിനിമാ നിർമ്മാണ കമ്പനി തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ടായിരുന്ന ശിവപ്രസാദ് മുതലാളിയുടെ മകളാണ് സത്യപ്രിയ. അങ്ങനെ വീട്ടിലെത്തുന്ന സത്യപ്രിയയെ കാണുന്ന അമ്മ സാധാരണ അമ്മമാരെ പോലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞില്ല, ഏതെങ്കിലും തരത്തിലുള്ള ഉത്കണ്ഠ പ്രകടിപ്പിച്ചില്ല. നിനക്ക് മരിക്കാൻ പേടിയുണ്ടോ എന്ന് ചോദിച്ചു. സത്യപ്രിയയേക്കാൾ കരുത്തുറ്റതായിരുന്നു അമ്മ. അമ്മയെക്കുറിച്ച് പറയുന്നത് ചേച്ചി മരിച്ച നിമിഷത്തിലും അമ്മയുടെ അച്ഛൻ മരിച്ച നിമിഷത്തിൽ പോലും ഒന്ന് കരയാതിരുന്ന സ്ത്രീയാണ് സത്യപ്രിയയുടെ അമ്മ എന്ന് പറയുന്ന വസന്തലക്ഷ്മി. വീട്ടിലെത്തിയിട്ട് അച്ഛൻ സത്യപ്രിയയെ വിളിക്കുന്നുണ്ട്. സത്യമോളെ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സത്യപ്രിയയുടെ അച്ഛൻ അവളെ സത്യമോളെ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നത്. അവളുടെ അച്ഛൻ വളരെ വൃത്തികെട്ടൊരു മനുഷ്യനായിരുന്നു. ചെറിയ പെൺകുട്ടികളെ പീഡിപ്പിക്കുകയും മദ്യപിക്കുകയും തെറ്റായ മാർഗത്തിലൂടെ നടക്കുകയും അവളുടെ അപ്പൂപ്പനായിട്ടുണ്ടാക്കിയിട്ടുള്ള കോടികൾ നശിപ്പിച്ച് കളയുകയും ചെയ്ത ഒരു മനുഷ്യനാണ് സത്യപ്രിയയുടെ അച്ഛനും സിനിമാ നിർമ്മാതാവും മെഡിസിൻ വിദ്യാർത്ഥിയുമായിരുന്ന ശിവപ്രസാദ്. സ്നേഹത്തോടുകൂടി വിളിക്കുകയാണ് സത്യമോളെ. ഇതിനു മുമ്പ് അച്ഛന് അവളെ അങ്ങനെ വിളിച്ചിട്ടില്ല. അച്ഛൻ ഒരിക്കലും മക്കളെ സ്നേഹത്തോടുകൂടി നോക്കിയിട്ടില്ല, പരിചരിച്ചിട്ടില്ല. എന്നിട്ട് പറയാണ്, സത്യമോളെ, അവർ നിന്നെയും കൊല്ലും. അവർ അങ്ങനെയുള്ളവരാണ്. ആര് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് മുമ്പേ ആ മനുഷ്യൻ മരിച്ചുപോയി. അങ്ങനെ സത്യപ്രിയയും അമ്മയും കൂടി അച്ഛൻ്റെ മരണച്ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ആരാണ് തന്നെ കൊല്ലാൻ വരുന്ന കൊലയാളി? ചേച്ചിയുടെ മരണം ഒരു അപകട മരണമായിരുന്നു, അതോ ഒരു കൊലപാതകമായിരുന്നു? അച്ഛനെ കുത്തിയതാരാണ്? അവരുടെ ജീവിതത്തിൻ്റെ ഫ്ലാഷ് ബാക്കിലേക്ക് അവർ രണ്ടുപേരും സഞ്ചരിക്കുകയാണ്. അമ്മ പറയുന്നു, അത് നിൻ്റെ കാര്യം, മരിക്കാൻ നിനക്ക് പേടിയുണ്ടോ? കൊല്ലാൻ വേണ്ടി ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ അയാളെ പിന്തിരിപ്പിക്കാൻ നമുക്കാവില്ല. മരിക്കാൻ നിനക്ക് പേടിയുണ്ടോ? അമ്മ അത് ധൈര്യത്തിൻ്റെ ഒരു മൂർത്തി ഭാവമാണ്.
അമ്മ എന്ന് പറയുന്നത്. കല്ലുപോലെ ഉള്ള മനസ്സുള്ള അമ്മ എന്നാണ് സത്യപ്രിയ വസന്തലക്ഷ്മി എന്ന് പറയുന്ന അമ്മയെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ അവർ പിറകിലോട്ട് പോകുമ്പോൾ ആദ്യം കണ്ടെത്തേണ്ടത് അച്ഛനെ കുത്തിയതാരാണ് എന്നാണ്. അച്ഛനെ കുത്തിയത് അജാനുബാഹുവാണ്. അച്ഛനെ കുത്തിയത് തീർച്ചയായിട്ടും ഒരു സ്ത്രീയാണ് എന്ന് അമ്മ പറയുന്നുണ്ട്. പക്ഷേ ആ സ്ത്രീ ആരെന്ന് അവർക്കറിയില്ല. അച്ഛനെ കുത്താനുള്ള കാരണം ആ മനുഷ്യൻ്റെ ചെയ്തികൾ, ആ മനുഷ്യൻ പലരോടായി ചെയ്തിട്ടുള്ള ക്രൂരതയുടെ അനന്തരഫലമാണ് അച്ഛനേറ്റ കുത്ത്. അങ്ങനെയാണ് അച്ഛൻ കിടപ്പിലാകുന്നത്. അച്ഛൻ കിടപ്പിലാകുന്നതോടുകൂടിയിട്ട് അദ്ദേഹം വട്ടിപ്പലിശക്കാരുടെ കയ്യിൽ നിന്ന് പണമെടുക്കുകയും ആ വട്ടിപ്പലിശ കടം വീട്ടാൻ വേണ്ടിയിട്ട് ഈ സത്യപ്രിയ എന്ന് പറയുന്ന കുട്ടി വരെ വളരെ കഷ്ടപ്പെട്ടിട്ട് എന്താ പറയുന്നത് ആ പണം കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ കിഡ്നി വരെ വിറ്റിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ. അവരുടെ ശരീരം വട്ടിപ്പലിശക്കാർക്ക് മുമ്പിൽ തുറന്നു വെക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ. അങ്ങനെ വലിയ വസന്തമാളിക എന്ന് പറയുന്ന വലിയ കൊട്ടാര സമാനമായ വീട്ടിൽ ജോലിക്കാരും പരിചാരകരും ഒക്കെ ഉണ്ടായിരുന്ന വീട്ടിൽ നിന്ന് അച്ഛൻ്റെ തറവാട്ടിലെ ചായ്പിൽ പോയി കിടന്നുറങ്ങേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുള്ളൊരു കുടുംബമാണ് സത്യപ്രിയയുടേത്. അച്ഛൻ ഒരു നായരാണ്, അമ്മ കുറഞ്ഞ ഒരു താഴ്ന്ന ജാതിക്കാരിയാണ്. അച്ഛൻ നായരാണെങ്കിലും മുന്തിയ തറവാടാണെങ്കിലും ദരിദ്രരായിരുന്നു. അമ്മ താഴ്ന്ന ജാതിക്കാരിയാണെങ്കിലും ധനികയായിരുന്നു. ആ ധനികയും ദരിദ്രനും തമ്മിൽ പ്രണയത്തിലാകുകയും അങ്ങനെ അവരുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയുമാണ്. കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ വസന്തലക്ഷ്മി എന്ന് ലക്ഷ്മിയുടെ അച്ഛൻ, അതായത് സത്യപ്രിയയുടെ മുത്തച്ഛൻ, ഈ ശിവപ്രസാദിൻ്റെ വീട്ടിൽ പോവുകയും അവിടെ അവരിപ്പോഴും ജാതി ആയിത്തോ ഒക്കെ കാത്തുസൂക്ഷിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ വീട്ടിലേക്ക് എൻ്റെ മോള് കയറി ചെന്നാൽ തീർച്ചയായിട്ടും അവിടെ വെച്ച് എൻ്റെ മകൾ അപമാനിതയാവും എന്ന് മനസ്സിലാക്കി അവർക്ക് സ്വന്തമായിട്ടൊരു വീട് വെച്ചു കൊടുക്കുകയും ആ വീട്ടിലേക്ക് വരനെയും വധുവിനെയും കല്യാണം കഴിച്ച് അയക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. വസന്തലക്ഷ്മി ജനിച്ചതിന് ശേഷമാണ് അയാൾക്ക് സമ്പത്ത് കുമിഞ്ഞുകൂടിയത് എന്ന് വിശ്വസിച്ചിരുന്ന ഈ സത്യപ്രിയയുടെ അപ്പൂപ്പൻ അയാളുടെ എല്ലാ സ്ഥാപനങ്ങൾക്കും വസന്തമാളിക, വസന്ത കൈരളി ഇങ്ങനെ വസന്ത ചേർത്തിട്ടാണ് ആ മോളുടെ പേര് അല്ലെങ്കിൽ സത്യപ്രിയയുടെ അമ്മയുടെ പേര് ചേർത്തുകൊണ്ടാണ് എല്ലാ സ്ഥാപനങ്ങൾക്കും പേരിട്ടിരുന്നത്. കാരണം അവരായിരുന്നു ഈ മകളായിരുന്നു അയാളുടെ ഭാഗ്യമെന്നാണ് വിശ്വസിച്ചിരുന്നത്. മറ്റു മക്കളെക്കാൾ കൂടുതലായിട്ട് ഈ ഒരൊറ്റ പെൺമകളുള്ള ഇവരെയായിരുന്നു സ്നേഹിച്ചിരുന്നത്. പക്ഷേ അച്ഛൻ ഒരു സുപ്രഭാതത്തിൽ മരിക്കുന്നു. മരണത്തിന് ശേഷം ഈ ഓരോരോ ദുരന്തങ്ങൾ ഈ കുടുംബത്തെ തേടി വരികയാണ്. ശിവപ്രസാദിൻ്റെ സിനിമാ വ്യവസായം തകർന്നു, ഹോട്ടൽ വ്യവസായം തകർന്നു, മറ്റുള്ള വ്യവസായങ്ങൾ തകർന്നു. അയാൾ ആളുകളുടെ കയ്യിൽ നിന്ന് വട്ടിപ്പലിശക്ക് കാശ് വാങ്ങി ആളുകൾ തിരഞ്ഞു വന്നു. അതിനിടയിൽ അയാൾക്ക് കുത്തേറ്റു. ഈ ശിവപ്രസാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 13 വയസ്സ് മെഡിസിൻ പഠിക്കുന്ന സമയത്ത് 13 വയസ്സുള്ള ഒരു കുട്ടിയെ ഗർഭിണിയാക്കുകയും ആ കുട്ടി പ്രസവിക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ തൻ്റെ തൊട്ട വീട്ടിലുള്ള ഈ സത്യപ്രിയയുടെ കളിക്കൂട്ടുകാരിയായിട്ടുള്ള കുട്ടിയെ പീഡിപ്പിക്കുകയും പിന്നെ ആ കുട്ടിയെ വേശ്യാവൃത്തിയിലേക്ക് തള്ളിവിടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ക്രൂരനായൊരു മനുഷ്യനാണ് ശിവപ്രസാദ് എന്ന് പറയുന്ന സത്യപ്രിയയുടെ അച്ഛൻ. അങ്ങനെ ആരാണ് തന്നെ കൊല്ലാൻ വരുന്നത് എന്ന് സത്യപ്രിയയും അമ്മയും കൂടിയിട്ട്, അമ്മയില്ല സത്യപ്രിയ മാത്രം ഇരുന്നിട്ട് ബാക്കിലോട്ട് ഇങ്ങനെ പോവുകയാണ്. ആരാണ്? തൻ്റെ ആദ്യത്തെ കാമുകനായിട്ടുള്ള ശ്രീറാമാണോ? അതോ ഞാൻ ജോലി ചെയ്തിരുന്ന എന്നെ ഒരുപാട് മോഹിച്ച പ്രഭുദേവാണോ? അതോ ഞാൻ അതിനു മുമ്പേ ജോലി ചെയ്തിരുന്ന ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന സ്വാമി മഹിബാൽ ഷാ ബാബയാണോ? അതോ എൻ്റെ മറ്റൊരു കാമുകനായിട്ടുള്ള മാവോയിസ്റ്റ് ബന്ധം പോലും ആരോപിക്കപ്പെട്ട കശ്മീരിയായിട്ടുള്ള സമീർ സായിദാണോ? ഇങ്ങനെ സത്യപ്രിയ തൻ്റെ ഘാതകന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആരംഭിക്കുകയാണ്. ഈ അന്വേഷണം ആരംഭിക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ സത്യപ്രിയയുടെ പുറകിൽ എന്താ പറയുന്നത് ഈ ഘാതകൻ കൂടുന്നുണ്ട്. ഒരു വീണ്ടും ഒരിക്കൽ കൂടി ബാംഗ്ലൂരിൽ വെച്ചിട്ട് സത്യപ്രിയ വധശ്രമത്തിന് ഇരയാകുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് സത്യപ്രിയയ്ക്ക് ഘാതകൻ കൊണ്ടുവന്ന എസ് മോഡലുള്ള ഒരു കത്തി അവരുടെ കയ്യിൽ കിട്ടുന്നു. അതിനു മുമ്പേ സത്യപ്രിയ മഹിബാൽ ഷാ ബാബയെ സംശയിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ കൊലപാതക ശ്രമവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഒരാളെ കണ്ടെത്തുകയും ആ ആൾക്ക് കൊട്ടേഷൻ കൊടുത്ത ആളാരാണെന്ന് അറിയുകയും ആ അറിഞ്ഞ നിമിഷത്തിൽ ആ ആൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട്. കട്ടൗട്ട് മർഡർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരാളെ കൊല്ലാനേൽപ്പിക്കുക, ആ കൊല്ലാനേൽപ്പിച്ചയാളെ പിന്നീട് കൊല്ലുക, ആ രീതിയിൽ. പക്ഷേ ഇവരുടെ ഈ നോവലിൽ ഉടനീളം കാണുന്നൊരു സംഭവം ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മളുടെ നോട്ടു നിരോധനം മനുഷ്യനെ എത്രത്തോളം കഷ്ടപ്പെടുത്തി, അതല്ലെങ്കിൽ നോട്ടു നിരോധനവുമായിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിന് നോട്ടുമായിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിന് എത്രത്തോളം ബന്ധമുണ്ടെന്ന് ഓരോ ഘട്ടത്തിലും ഈ നോവൽ പറയുന്നുണ്ട്.
അതായത് നോട്ട് നിരോധിക്കുക, ഒരു മനുഷ്യൻ സമ്പന്നതയിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും നോട്ട് നിരോധിക്കുന്നത് പോലുള്ളൊരവസ്ഥയാണ്. അതുവരെ നമുക്ക് ചുറ്റുമുണ്ടായിരുന്നവരൊന്നും പിന്നെ നമ്മളുടെ ചുറ്റുമുണ്ടാവില്ല. അതുവരെ നമ്മളുടെ കൂടെ സ്നേഹം നടിച്ചവരൊന്നും തന്നെ പിന്നെ നമ്മളുടെ കൂടെ ഉണ്ടാവില്ല. അവരോരോരോ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളിൽ നിന്ന് ഒഴിഞ്ഞുപോകും. സത്യപ്രിയയുടെ അമ്മ വസന്തലക്ഷ്മിയെ സ്വന്തം ആങ്ങളമാർ ആ ഘട്ടത്തിൽ കുറ്റപ്പെടുത്തിയത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ റബ്ബർ എടുത്തതിൻ്റെ പേരിൽ അച്ഛൻ്റെ വഴക്ക് കേട്ടതിൻ്റെ പേരിലൊക്കെയുള്ള പിണക്കങ്ങൾ പറഞ്ഞാണ് അവർ വസന്തലക്ഷ്മിയിൽ നിന്ന് അകലുന്നത്. കാരണം വസന്തലക്ഷ്മി ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്നത് അവർക്കറിയായിരുന്നു. വസന്തലക്ഷ്മി അവർക്കൊരു ഭാരമാണ് എന്നവർക്കറിയായിരുന്നു. പക്ഷേ അമ്മ തളർന്നില്ല. ലക്ഷക്കണക്കിന് രൂപ അക്കാലത്ത് വട്ടിപ്പലിശക്കാർക്ക് കടം തീർത്തും എന്താ പറയുന്നത് പാരാലിസിസ് വന്ന് കിടക്കുന്ന സ്വന്തം ഭർത്താവിനെ ചികിത്സിച്ചും രണ്ട് പെൺമക്കളെ പഠിപ്പിച്ചും പോറ്റിയും ആ അമ്മ പിടിച്ചു നിന്നു. പക്ഷേ ഒരു മകള് ഗൾഫ് മൂത്ത മകള് ശിവപ്രിയ എന്നുപേരുള്ള സത്യപ്രിയയുടെ ജ്യേഷ്ഠത്തി ഒരു ഘട്ടത്തിൽ ഗൾഫിൽ പോകുന്നു. ഗൾഫിൽ പോയി വീട്ടിലറിയാതെ കല്യാണം കഴിക്കുന്നു. തൻ്റെ മരണം പേരിലൊരു ഭീമമായ ഇൻഷുറൻസ് എടുക്കുന്നു. ആ ഇൻഷുറൻസ് എടുത്തുകൊണ്ട് അവർ ഒരു ലോറി തട്ടി മരണപ്പെടുന്നു. അവരുടെ ജീവിതം പോലും കുടുംബത്തിന് ഒരു ഇൻഷുറൻസിലൂടെ കുടുംബത്തിന് ഉപകാരമാക്കിയാണ് അവർ കടന്നുപോയത്. അവരുടെ ഗൾഫ് പോക്കിലൂടെയൊക്കെയാണ് ഈ കുടുംബം പിന്നീട് സ്വന്തമായൊരു വീട് വാങ്ങുന്നതും കാര്യമൊക്കെ. കാരണം അച്ഛൻ്റെ വീട്ടിലെ ചായ്പിലായിരുന്നു അവർക്ക് അഭയം കിട്ടിയിരുന്നത്. ആ ചായ്പിൽ പോലും കുടിവെള്ളം പോലും നിഷേധിച്ചു കൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. അങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ നയിച്ച ഒരു കഥാപാത്രമായിരുന്നു സത്യപ്രിയ. അങ്ങനെ സത്യപ്രിയ വീട്ടിൽ വന്ന് തന്നെ ആരാണ് കൊല്ലുക എന്ന് കൊല്ലാൻ നടക്കുന്നത് എന്നുള്ള അന്വേഷണത്തിൽ അച്ഛൻ്റെ മുറിയിൽ കയറി തപ്പി നോക്കുകയാണ്. അങ്ങനെ തപ്പി നോക്കുന്ന സമയത്ത് അച്ഛൻ്റെ മുറിയിൽ ചില്ലുഭരണിയിലടച്ച ഒരു കുഞ്ഞു ഭ്രൂണം, ഒരു മനുഷ്യ കുഞ്ഞിൻ്റെ ഭ്രൂണം ഒരു ചില്ലുഭരണിയിൽ ഇട്ടു വെച്ചത് സത്യപ്രിയ കാണുകയാണ്. അവർ അത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്നു. അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കഥകളുണ്ട്. അതായത് സത്യപ്രിയയുടെ അച്ഛൻ ഒരു മെഡിസിൻ വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹം അവിടെയുള്ള ഒരു കോളേജിൽ എന്താ പറയുന്നത് പ്രസവിക്കുന്ന അണലിയെ തല്ലിക്കൊന്ന് സ്റ്റഫ് ചെയ്ത് അവിടുത്തെ ലാബിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ ആ കോളേജിലെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ അദ്ദേഹം ആ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ തൻ്റെ അച്ഛനെ കുറിച്ചോർത്ത് അഭിമാനിച്ചിരുന്നു സത്യപ്രിയയുടെ സഹോദരി ശിവപ്രിയ എന്ന് പറയുന്ന കുട്ടി. പക്ഷേ അതിൻ്റെയൊക്കെ പിന്നിലൊരു കഥയുണ്ട്. ഒരിക്കൽ പല ഘട്ടത്തിലും മീര അതിൽ ചോദിക്കുന്ന ചില സംഗതികളുണ്ട്. നിങ്ങൾ പ്രസവിക്കുന്ന സമയത്ത് തലക്കടിയേറ്റ് ചത്ത അണലിയെ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മഹാകഷ്ടം. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ട് മീര പറയും ഇല്ലെങ്കിൽ മഹാകഷ്ടം. സത്യമാണ്, ഈ അണലിയെയും കുഞ്ഞുങ്ങളെയും കാണാൻ വേണ്ടിയാണ് ആദ്യത്തെ കാമുകനോടൊപ്പം അവൾ ആ ലാബിൽ പോകുന്നത്. ആ ലാബിൽ വെച്ച് അവളുടെ ശരീരം ഈ കാമുകൻ ഉപയോഗിക്കുകയും ആ കാമുകൻ്റെ ഭാര്യ അത് കണ്ടുവരികയും അവളെ മുഖത്തടിച്ചുകൊണ്ട് കാർക്കിച്ചു തുപ്പുകയും അവളെയും അവളുടെ കൂടെ ഇറങ്ങിപ്പോയ ആ കാമുകൻ പിന്നെ വരാതിരിക്കുകയും രണ്ട് ദിവസം ആ ലാബിനുള്ളിൽ മലമൂത്ര വിസർജനം നടത്തി പോലീസ് വന്ന് തുറക്കുകയും ആ പോലീസുകാരൻ കൊണ്ടിട്ട് പിന്നെ ഈ കുട്ടിയെ പീഡിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി അവസാനം ഈ സത്യപ്രിയ അവരുടെ ഒരു കിഡ്നി വെക്കുന്നു. ആ കിഡ്നി വിറ്റ് ആ കിഡ്നി വാങ്ങിയ ദാതാക്കൾ തന്നെ അവർക്കൊരു ജോലി കൊടുക്കുന്നു. അതാണ് പ്രഭുദേവ് മഹേശ്വരി എന്ന് പറയുന്ന ബോംബെയിലെ ഒരു വലിയ വ്യവസായി. അദ്ദേഹത്തിനും അവരുടെ ശരീരത്തിനോടായിരുന്നു മോഹം. പക്ഷേ അത് അവർ വിട്ടുകൊടുത്തില്ല അവരുടെ ശരീരം. പലപ്പോഴും ആണുങ്ങളുടെ ഇത്തരത്തിലുള്ള ചൂഷണത്തിനെതിരെ എപ്പോഴും ഈ മീരയുടെ കഥാപാത്രങ്ങൾ തിരിഞ്ഞു നിന്ന് കണ്ട് കൊഞ്ഞനം കുത്തുന്നൊരു, അതായത് നിലംപരിശാക്കുന്ന ആണിൻ്റെ ഈ അധികാരത്തെ ആണധികാരത്തെ നിലംപരിശാക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. ഇപ്പോൾ ആരാച്ചാരിൽ ചേതനാ മല്ലിക്ക് അവളുടെ ശല്യം ചെയ്യാൻ വരുന്നൊരു ഗുണ്ടയോട് പറയുന്നു, ഒരു എലിയെ കൊല്ലാൻ തൂക്കുകയർ ആവശ്യമോ കഴുമരവോ ആവശ്യമില്ല, ഒരു ചുരിദാറിൻ്റെ വള്ളി മതി എന്ന് പറഞ്ഞിട്ട് ചുരിദാറിൻ്റെ വള്ളിയിൽ കുരുക്കിട്ട് കൊടുക്കുന്ന ഒരു രംഗം വിവരിക്കുന്നുണ്ട്. അതോടുകൂടി ആ ഗുണ്ട അവൻ്റെ സകല ധൈര്യങ്ങളും ചോർന്നു പോയിട്ട് പിന്തിരിഞ്ഞു പോകുന്നുണ്ട്. ഇന്ന പോലെ പലിശക്കാരുടെ മുമ്പിൽ പോയിട്ട് അവർ തകർന്ന ഘട്ടത്തിലൊക്കെ പോയിട്ട് ഈ സത്യപ്രിയ പ്രതികാരം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എന്താ പറയുന്നത് കഥ ഒരുപാട് പിന്നെ ശാഖകളായിട്ട് ആണ് ഇത് പോകുന്നത്. സത്യപ്രിയ എന്ന് പറയുന്നത് അവർ ജീവിക്കുന്ന വർത്തമാന കാലത്തിൽ നിന്ന് അവർ ഇന്നലകളിൽ കടന്നു പോന്ന ആ ജീവിതത്തിൻ്റെയിലേക്ക് തിരിച്ചു പോവുകയാണ്. അതിലൊരു പ്രയോഗമുണ്ട്, ആല് കണ്ടിട്ടില്ല, ആൽമരം. ആൽമരം അതിൻ്റെ ശിഖരങ്ങൾ വേരിനെ തേടി താഴേക്ക് സഞ്ചരിക്കും എന്ന രീതിയിൽ അവരവരുടെ പിറകിലേക്ക് സഞ്ചരിക്കുകയാണ്. അങ്ങനെ ആരാണ് ഈ കൊലപാതകി എന്നറിയാൻ വേണ്ടിയിട്ട് നടക്കുകയും അവസാനം എസ് പ്രസാദ്
സത്യപ്രസാദ് എന്ന് പറയുന്ന ഒരാളാണ് തന്നെ കൊല്ലാൻ നടക്കുന്നതെന്നും ആ കൊലയാളി അവർ നേരിൽ കാണുകയും അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് എന്നെ കൊല്ലാൻ പോകുന്നത്? ആ ഘട്ടത്തിൽ ഈ കൊലയാളി തകർന്ന് തരിപ്പണമാവുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താൻ കൊല്ലാൻ നടക്കുന്ന സ്ത്രീ സധൈര്യം വന്നിട്ട് എന്നെ എങ്ങനെയാണ് കൊല്ലുക, എപ്പോഴാണ് കൊല്ലുക, ഇപ്പോൾ തന്നെ കൊന്നൂടെ എന്നൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. ആ കൊലയാളി തകർന്നു പോവുകയാണ്, ആ സമയത്ത് നിസ്സഹായനാകുകയാണ്. പക്ഷേ അയാൾ അയാളുടെ ശ്രമം ഉപേക്ഷിക്കുന്നില്ല. അയാളുടെ ജീവിത ശബ്ദമാണത്. അതിനുവേണ്ടി അയാൾ വിവിധ പേരുകളിൽ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നു. ഈ നിരന്തരം ഈ സത്യപ്രിയയെ ഫോളോ ചെയ്യുന്നു. അങ്ങനെ എസ് പ്രസാദ്, എസ് കത്തി, ആ ഘാതകൻ്റെ കയ്യിൽ നിന്ന് മുമ്പേ സത്യപ്രിയയ്ക്ക് കിട്ടിയ എസ് കത്തി, അതൊന്നും പോലീസിന് കൊടുക്കാതെ, പോലീസ് അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ പോലീസിനോട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ലല്ലോ എന്നാണ് സത്യപ്രിയ പറയുന്നത്. ഏതായാലും പോലീസ് ഒരു ഭാഗത്ത് അന്വേഷിക്കുന്നുണ്ട്, ഒരു പോലീസുകാരൻ ആ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകുന്നുണ്ട്. ആ പുരോഗതിയുടെ ഭാഗമായിട്ടാണ് എസ് പ്രകാശ് എന്ന് പറയുന്ന സത്യപ്രകാശാണ് സത്യപ്രിയയെ കൊല്ലാൻ നടക്കുന്നത് എന്ന് കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ മഹിബാൽ ഷാ ബാബ എന്ന് പറയുന്ന താൻ മുമ്പ് ജോലി ചെയ്തിരുന്ന ആ സന്യാസിയുടെ മഠത്തിൽ വെച്ച് അവരിരുവരും കാണുന്നുണ്ട്. അവിടെ നിന്ന് ചെറിയ കയ്യാങ്കളികൾ നടക്കുന്നുണ്ട്. പക്ഷേ അവനാണ് കൊല്ലാൻ നടക്കുന്നത് എന്ന് കണ്ടെത്തി. പക്ഷേ തന്നെ കൊല്ലാനുള്ള കാരണമെന്ത് എന്ന് ആണ് പിന്നെ അന്വേഷിക്കുന്നത്. തൻ്റെ ഘാതകൻ സത്യപ്രകാശ് എന്ന് പറയുന്ന എസ് പ്രകാശാണെന്ന് കണ്ടെത്തുകയും തന്നെ കൊല്ലാനുള്ള കാരണം എന്താണെന്ന് കണ്ടെത്തുകയായി പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട്. അപ്പോഴാണ് അവർ അച്ഛൻ്റെ താവളമായിരുന്ന ചെന്നൈയിലേക്ക് പോയിട്ട് ഈ അന്വേഷണം, അച്ഛൻ്റെ പിന്നെ ബംഗ്ലാവൊക്കെ ഉണ്ടായിരുന്നത് ചെന്നൈയിലാണ്, അവിടെ പോവുകയും അവിടുത്തെ ജോലിക്കാരൻ്റെ മകനെ കണ്ടുകൊണ്ട് പഴയ ഫോട്ടോ കളക്ട് ചെയ്യുകയും ആ ഫോട്ടോ കളക്ട് ചെയ്തിട്ട് അച്ഛന് അവിടെ ഒരു പിന്നെ മകളുണ്ടായിരുന്നു എന്നും ആ മകളുടെ അതായത് അച്ഛൻ മെഡിസിന് പഠിക്കുന്ന കാലത്ത് 13 വയസ്സായ ഒരു സ്ത്രീയെ ഗർഭിണിയാക്കുകയും ആ സ്ത്രീ വീട്ടിൽ വെച്ച് പ്രസവിക്കുകയും തൻ്റെ വകയിലെ ഒരു മുത്തച്ഛൻ, ആ ഡോക്ടറായിട്ടുള്ള മുത്തച്ഛൻ ആ പ്രസവം എടുക്കുകയും ആ സ്ത്രീ മരിച്ചു പോവുകയും അതിലുള്ള കുട്ടി ആ ബംഗ്ലാവിൽ വളരുകയും ആ കുട്ടിയുടെ കാമുകൻ ആ പെൺകുട്ടിയെ, ആദ്യമുണ്ടായിരുന്ന സത്യ എന്നു പേരുള്ള ഒരു പെൺകുട്ടി, അദ്ദേഹത്തിന് സത്യം എന്ന വാക്കിനോട് ശിവപ്രസാദിന് വല്ലാത്തൊരു ഒരു ഒരു സ്നേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ സത്യം ശിവം സുന്ദരം ആണ് എന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഈ ആദ്യം ഗർഭിണിയാക്കി ജനിപ്പിച്ച അതിലുള്ള കുട്ടിയെ അദ്ദേഹം എന്താ പറയുക, ആ കുട്ടിയുടെ മുറച്ചെറുക്കൻ ഗർഭിണിയാക്കുകയും രണ്ട് മക്കളെ പ്രസവിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് വളരെ സുന്ദരിയായിരുന്നു ആ കുട്ടി എന്ന് പറയുന്നുണ്ട്. അതിനെ പിന്നെ കേരളത്തിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. കരയുന്ന നിറഞ്ഞ മിഴികളോടെയാണ്, അതായത് ഒരിക്കലും ആ കല്യാണത്തിന് സമ്മതമല്ലാതെ തൻ്റെ കഴുത്ത് അച്ഛൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ആളുടെ മുമ്പിൽ കുനിച്ചുകൊണ്ടാണ് സത്യപ്രിയക്ക് മൂന്നാമതൊരു ജ്യേഷ്ഠത്തി കൂടി, ഒരു സഹോദരി കൂടി ഉണ്ടായിരുന്നു അറിയുകയും ആ സഹോദരി കേരളത്തിലേക്ക്, അതും തൻ്റെ വീടിനടുത്തുള്ള ഒരു പോലീസ് ഓഫീസറാണ് അവരെ കല്യാണം കഴിച്ചതെന്നും അവരെ പീഡിപ്പിക്കുകയായിരുന്നു എന്നും ഒടുക്കം ഒരു ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി തളക്കുകയായിരുന്നു എന്നും അവിടെ വെച്ച് അവർ മരണപ്പെടുകയായിരുന്നു എന്നും അവരറിയാണ്. അങ്ങനെ എന്താ പറയുന്നത്, ഈ അതിൽ രണ്ട് മക്കളുണ്ട്, ആ രണ്ട് മക്കളിൽ ഒരാളാണോ ഈ സത്യപ്രകാശ് എന്ന് അവർ സംശയിക്കുകയാണ്. പക്ഷേ ആ രണ്ട് മക്കൾ ഈ കൊലപാതക ശ്രമവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ആ രണ്ട് മക്കളെ പലരും ദത്തെടുത്തു പോയതായിട്ടാണ് കാണുന്നത്. പക്ഷേ ആരാണ് എന്താണെന്നൊന്നും അറിയുന്നില്ല. അങ്ങനെ ഈ നോവലിങ്ങനെ കഥ പറഞ്ഞു പോവുകയാണ്. അതിൽ ഈ ഘാതകൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഗോഡ്സെയാണ്. കൃത്യമായിട്ട് നമ്മളുടെ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക പരിസരത്തെ വളരെ കൃത്യമായിട്ട് മീര ഇതിൽ അനാവരണം ചെയ്യുന്നുണ്ട്. ഏത് രീതിയിലാണ് നമ്മളുടെ നിയമം നമ്മളുടെ പൊതുജനത്തോട് ഇടപെടുന്നത്, ഏത് രീതിയിലാണ് ഫാസിസം നമ്മളുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ എന്താ പറയുന്നത് വിവിധ ആളുകളെ സംശയിക്കുകയും ആ സംശയത്തിന് ആസ്പദമായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുകയും ഒരുപാട് തവണ ഇതേപോലെ വധശ്രമം നേരിടുകയും, ഇതിൽ തുടക്കത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളൊരു ഒരിക്കലും വധശ്രമത്തിൽ നിങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് മരണത്തേക്കാൾ വലിയ ബുദ്ധിമുട്ടേറിയ പ്രയാസമേറിയ കാര്യമാണ്. കാരണം ഓരോ വളവിലും ചുരുവിലും ഇരുട്ടിലും ഇലയുടെ മറവിലും ഒക്കെ നിങ്ങളുടെ ഘാതകൻ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ നീല് പോലും ഘാതകൻ്റെ നീലായിട്ട് തോന്നാം എന്ന് പറയുന്നുണ്ട്. ഈ രീതിയിൽ ഈ കഥ മുന്നോട്ട് പോവുകയും അവസാനം ഈ ഘാതകനെ കണ്ടെത്തി എന്ന് മാത്രമല്ല, ഈ ഘാതകൻ തന്നെ കൊല്ലാനുള്ള കാരണം എന്താണെന്ന് കൂടി എന്താ പറയുന്നത് നമ്മളുടെ ഈ മീര ഈ പുസ്തക ഈ സത്യപ്രിയ എന്ന് പറയുന്ന കഥാപാത്രം കണ്ടെത്തുന്നുണ്ട്.
ഈ അവളുടെ അച്ഛൻ എങ്ങനെ മോശക്കാരനായി എന്നുള്ളതിന്, അച്ഛൻ്റെ പാരമ്പര്യം ഇങ്ങനെയാണ് എന്നുള്ളത്, അവളുടെ ഞാൻ നേരത്തെ പരാമർശിച്ച അച്ഛൻ്റെ കൂടെ പഠിച്ച ഡോക്ടറായിട്ടുള്ള ഒരു അപ്പൂപ്പനുണ്ട്. ഈ അപ്പൂപ്പനിലൂടെ അവൾ തിരിച്ചറിയുന്നുണ്ട്. അതായത് സ്വന്തം പാരമ്പര്യത്തിൻ്റെ അതിൽ ആ ജീനിലുള്ള പോരായ്മ, അത് തലമുറകളിലേക്ക് നീണ്ടു വന്നത്, അതിൻ്റെ പാപഭാരം ഈ പുതിയ തലമുറ ഏറ്റെടുക്കുന്നത്. ഒരു മനുഷ്യൻ മാളികപ്പുറത്തേറിയ മന്നൻ്റെ തോളിലെ മാറാപ്പ് കയറി വരുന്ന സമയത്ത് സഹജീവികളെങ്ങനെയാണ് ആ മനുഷ്യനോട് പെരുമാറുന്നത് എന്നുള്ളത്, തൻ്റെ കൂടെ എല്ലാമായി കൂടെ നിന്ന് വഞ്ചിക്കുന്ന മനുഷ്യരെക്കുറിച്ച്, നമ്മളോട് നന്ദിയുള്ളവരാണ് എന്ന് വിചാരിക്കുന്ന മനുഷ്യർ പുറത്ത് പുഞ്ചിരി മാത്രമാണ്, അകത്ത് വഞ്ചനയാണ് ഒളിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി കാര്യങ്ങൾ. മനുഷ്യൻ്റെ ജീവിതം നോട്ടുപോലെയാണ്, ഏത് നിമിഷവും നിരോധിക്കപ്പെടാം, ഏത് നിമിഷവും അതിൻ്റെ മൂല്യം ഇടിഞ്ഞു പോകാം. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് നല്ല കാവ്യാത്മകമായ രീതിയിലാണ് ഇത് രചിച്ചിട്ടുള്ളതെന്ന് മാത്രമല്ല, ഒരുപാട് നിരീക്ഷണങ്ങൾ മീര ഈ പുസ്തകത്തിനകത്ത് നടത്തുന്നുണ്ട്. വളരെ മനോഹരമായൊരു പുസ്തകമാണ്. എന്ത് കാരണത്താലാണ് സത്യപ്രിയ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ കൊല്ലാൻ ഘാതകൻ എന്ന് പറയുന്ന നിസ്പ്രകാശ തുനിഞ്ഞിറങ്ങിയത്, ആരാണ് അയാൾക്കതിന് കൊട്ടേഷൻ നൽകിയത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് തൽക്കാലം ഞാൻ പോകുന്നില്ല. കാരണം അത് അറിയേണ്ടവർ ഈ പുസ്തകം വാങ്ങുക, വായിക്കുക. കാരണം അത്രത്തോളം ഇൻട്രസ്റ്റ് ആയിട്ടുള്ള നോവലാണിത്. അത്രത്തോളമാണ് ഇതിൻ്റെ വായനാ സുഖം എന്ന് പറയുന്നത്. അപ്പോൾ പറ്റുന്നവർ വാങ്ങുക, വായിക്കുക. തീർച്ചയായിട്ടും 550 രൂപ കുറച്ച് അധികം വില തന്നെയാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വേതനത്തിൻ്റെ പകുതി പൈസയാണ്, ഒരു ദിവസത്തെ വേതനത്തിൻ്റെ പകുതി പൈസയാണ്. പക്ഷേ എന്നാലും ആ കൊടുക്കുന്ന കാശിനുള്ള മുതൽ ഈ പുസ്തകത്തിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പറ്റുന്നവർ വാങ്ങുക, വായിക്കുക. അതുപോലെ ഈ പരിപാടി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.